സ്ട്രക്ചർ ആൻഡ് വർക്കിംഗ് ഓഫ് ഹ്യൂമൻ ഹാർട്ട് ഹ്യൂമൺ ഹാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെൻട്രൽ മസ്കുലർ പ്രഷർ പംപ് ഹ്യൂമൻ ഹാർട്ടിന്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ബ്ലഡ് കളക്ട് ചെയ്യുക സ്റ്റോർ ചെയ്യുക ആൻഡ് പംപ് ചെയ്യുക എന്നുള്ളതാണ് സോ ഹ്യൂമൻ ഹാർട്ട് ഇസ് മെയിൻലി കൺസേൺഡ് വിത്ത് ദ കളക്ഷൻ സ്റ്റോറേജ് ആൻഡ് പംപിംഗ് ഓഫ് ബ്ലഡ് ഹാർട്ടിന്റെ റിതമിക് ബീറ്റിംഗ് കൊണ്ടാണ് ഒരു ബ്ലഡ് സർക്കുലേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഹ്യൂമൻ ഹാർട്ടിന്റെ സൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റീവ്ലി സ്മോളർ ഇൻ സൈസ് അബൌട്ട് ടു ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് ഗ്രാംസ് ആണ് ദെൻ നമ്മുടെ ബോഡിയിൽ ഹാർട്ട് ഇരിക്കുന്ന ആ ഒരു സ്പേസിനെയാണ് മീഡിയാസ്റ്റിനൽ സ്പേസ് എന്ന് പറയുന്നത് സോ മീഡിയാസ്റ്റിനൽ സ്പേസ് എന്ന് പറയുന്നത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലങ്ങിൻ്റെ ഇടയിലുള്ള ഈ സ്പേസ് ആണ് അവിടെയാണ് ഹ്യൂമൻ ഹാർട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത് ദൻ ഹ്യൂമൺ ഹാർട്ടിനെ കവർ ചെയ്തിട്ട് ഒരു ഡബിൾ ലെയർഡ് മെംബ്രേനിയസ് ബാഗ് ഉണ്ട് ഇറ്റ് ഈസ് കോൾഡ് പെരീ കാർഡിയം പെരീ കാർഡിയം ഈസ് ഓൾസോ നോൺ ആസ് പെറേറ്റൽ പെരീ കാർഡിയം ഓർ പെരീ കാർഡിയൽ സാക്ക് സോ ഹ്യൂമൺ ഹാർട്ട് ഈസ് എൻക്ലോസ്ഡ് ഇൻ എ പെരീ കാർഡിയം സാക്ക് ഈ പെരീ കാഡിയത്തിന് തന്നെ രണ്ട് ലെയേഴ്സ് ഉണ്ട് ഔട്ടർ ഫൈബ്രസ് ലെയർ ഓർ ഫൈബ്രസ് പെരീ കാർഡിയം ആൻഡ് ഇന്നർ സിറസ് ലെയർ ഓർ സിറസ് പെരീ കാഡിയം ഹാർട്ട് ഈ ഒരു സ്പേസിൽ തന്നെ ഇരിക്കാനായിട്ട് അതായത് ഓവർ ഡിസ്റ്റെൻഡ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു പെരീ കാഡിയം പെരീകാഡിയം ഓൾസോ സെറൗണ്ട്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ഹാർട്ട് ദെൻ പെരീ കാടിയത്തിന്റെ ഇന്നർ വാൾ എന്ന് പറയുന്നത് സിറസ് ലെയർ ആണ് അതായത് സിറസ് പെരി കാഡിയോ ഉണ്ട് സോ ആ പെരി കാടിയത്തിന്റെ ആ സിറസ് പെരീ കാഡിയോ വാളും തമ്മിൽ ഇടയിൽ ഒരു പെരി കാർഡിയൽ കാവിറ്റി ഉണ്ട് വിറ്റ് ഇസ് ഫിൽഡ് വിത്ത് പെരി കാർഡിയൽ ഫ്ലൂയിഡ് ഷോക്കിൽ നിന്നും ഷേക്കിൽ നിന്നും ഫ്രിക്ഷനിൽ നിന്നൊക്കെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ പെരീ കാർഡിയൽ ഫ്ലൂയിഡ് ആണ് ദെൻ ഹ്യൂമൺ ഹാർട്ട് എന്ന് പറയുന്നത് ഫോർ ചേംബേർഡ് ഓർഗൺ ആണ് ദാറ്റ് ഈസ് ടെട്രാലോക്കുലാർ ആണ് ഹാർട്ട് ഹ്യൂമൺ ഹാർട്ടിന് രണ്ട് അപ്പർ ചേംബറും രണ്ട് ലോവർ ചേംബറും ഉണ്ട് അപ്പർ ചേംബേഴ്സ് ആണ് ഓറിക്കിൾസ് ഓർ ഏട്രിയ ആൻഡ് ലോവർ വൺസ് ആർ കോൾഡ് വെൻട്രിക്കിൾസ് റൈറ്റ് സൈഡിലുള്ളത് റൈറ്റ് ഏട്രിയ ആൻഡ് ലെഫ്റ്റ് സൈഡിലുള്ളത് ലെഫ്റ്റ് ഏട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ ഓറിക്കിൾസ് അല്ലെങ്കിൽ ഏട്രിയം എന്ന് പറയുന്നത് തിൻ വോൾഡ് ആണ് ബട്ട് വെൻട്രിക്കിൾസ് ആർ തിക് വാൾഡ് ആൻഡ് സ്ട്രോങ് മസ്കുലാർ എക്സ്റ്റേർണലി ഓറിക്കിൾസും വെൻട്രിക്കിൾസും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു സർക്കുലർ ഗ്രൂവാണ് വിച്ച് ഈസ് കോൾഡ് കൊറോണറി സൾക്കസ് ആൻഡ് ഇൻറ്റേർണലി ഈ ഓറിക്കിൾസും വെൻട്രിക്കിൾസും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ഓറിക്കുലോ വെൻട്രിക്കുലർ സെപ്റ്റം ആണ് ഈ രണ്ട് ഓറിക്കിൾസും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഒരു സെപ്റ്റമാണ് ഇന്റർ ഓറിക്കുലാർ സെപ്റ്റം ആൻഡ് ഇതാണ് രണ്ട് വെൻട്രിക്കിള് ഈ രണ്ട് വെൻട്രിക്കിള് സെപ്പറേറ്റ് ചെയ്യുന്നത് ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റം ഈ ഇന്റർ ഓർഗുലർ സെപ്റ്റത്തില് ഒരു ഓവൽ ഡിപ്രഷൻ ഉണ്ട് വിറ്റ് ഓപ്പണിംഗ് ഓഫ് ദീറ്റൽ ഹാർട്ട് കോൾഡ് ഇതാണ് റൈറ്റ് എന്ന് പറയുന്നത് സോ റൈറ്റ് ഏട്രിയത്തിലേക്ക് മെയിൻലി മൂന്ന് മേജർ വെയിൻസ് ആണ് വരുന്നത് ആൻഡ് ദർ സുപ്പീരിയർ വീനക്കാവർ പ്രീ കാവൽ വെയി ഫ്രം ദ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി അപ്പർ പാർട്ട് ഓഫ് ദ ബോഡിയിൽ നിന്ന് ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തിക്കുന്നത് സുപ്പീരിയർ വീനക്കാവ് വഴിയായിട്ടാണ് ആൻഡ് അടുത്ത ബ്ലഡ് വെസിലാണ് ഇൻഫീരിയർ വീനക്കാവ ഓർ പോസ്റ്റ് കാവൽ വെയിൻ ബോഡിയുടെ ലോവർ പാർട്ടിൽ നിന്ന് ബ്ലഡ് എത്തുന്നത് ഇൻഫീരിയർ വീനക്കാവയിലൂടെയാണ് ആൻഡ് മൂന്നാമത്തെ മേജർ വെയിനാണ് കൊറോണറി വെയിൻ ഫ്രം ദ ഹാർട്ട് വാൾ ഹാർട്ടിന് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ചേംബേഴ്സ് ഉണ്ട് എപ്പോഴും ഹാർട്ടിന്റെ റൈറ്റ് സൈഡിലായിരിക്കും ഇമ്പ്യൂർ ആയിട്ടുള്ള ബ്ലഡ് ഉണ്ടാകുന്നത് റൈറ്റ് സൈഡിൽ നിന്ന് അതായത് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഇവർ നേരെ ലങ്സിലേക്ക് പോയിട്ട് ലങ്സിൽ വെച്ച് ഓക്സിജൻ മിക്സ് ചെയ്യും അങ്ങനെ പ്യൂരിഫൈഡ് ബ്ലഡ് എത്തുന്നത് ലെഫ്റ്റ് ഏട്രിയത്തിലേക്കാണ് സോ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് കണ്ടെയിൻസ് പ്യൂർ ബ്ലഡ് സോ ലെഫ്റ്റ് ഓറിക്കിളിലേക്ക് ബ്ലഡ് എത്തുന്നത് ലങ്സിൽ നിന്നാണ് അങ്ങനെ ലങ്സിൽ നിന്ന് പ്യൂരിഫൈഡ് ബ്ലഡ് ലെഫ്റ്റ് ഓറിക്കിളിലേക്ക് എത്തിക്കുന്നത് പൾമനറി വെയിൻസ് ആണ് ലെഫ്റ്റ് ഓറിക്കിളിലേക്ക് നാല് പാൾമനറി വെയിൻസ് എത്തുന്നുണ്ട് ടു ഫ്രം ദ റൈറ്റ് ലങ് ആൻഡ് ടു ഫ്രം ദ ലെഫ്റ്റ് ലങ് ദറോണറി വെയിനിന്റെ ഓപ്പണിംഗിൽ ഒരു സെമി ലോണാർ വാൽവ് ഉണ്ട് ഓറിക്കിൾസും വെൻട്രിക്കിൾസും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഓറിക്കുലോ വെൻട്രിക്കുലർ അപ്രോച്ചർ വഴിയായിട്ടാണ് ഈ ഓറിക്കുലോ വെൻട്രിക്കുലർ അപേർച്ചർ എന്ന് പറയുന്നത് അവരെ ഗോർഡ് ചെയ്യാനായിട്ട് ഓറിക്കുലോ വെൻട്രിക്കുലർ വാൽവ് ഉണ്ട് സോ ഈ ഒരു ഏട്രിയത്തിൽ വന്ന് ബ്ലഡ് എന്ന് അറിയുമ്പോൾ ദെൻ ഏട്രിയം കോൺട്രാക്ട് ചെയ്യുമ്പോൾ ബ്ലഡ് വെൻട്രിക്കിളിലേക്ക് എത്തും ദെൻ വെൻട്രിക്കിളിൽ നിന്ന് തിരിച്ച് ബ്ലഡ് അതിൻ്റെ ബാക്ക്വേർഡ് ഫ്ലോ ഈ ഏട്രിയത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിവെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഏട്രിയത്തിന്റെ വെൻട്രിക്കിളിന്റെ ഇടയിലുള്ള വാൽവ്സ് സോ അത് പെട്ടെന്ന് ക്ലോസ് ചെയ്യും അങ്ങനെ ബാക്ക്വേർഡ് ഫ്ലോ ഓഫ് ബ്ലഡ് പ്രിവെന്റ് ചെയ്യപ്പെടും അങ്ങനെ ഓരോ ഏട്രിയത്തിന്റെ വെൻട്രിക്കിളിന്റെ ഇടയിൽ വാൽവ് ഉണ്ട് റൈറ്റ് ഓറിക്കിളിന്റെ വെൻട്രിക്കിളിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് റൈറ്റ് ഓറിക്കുലോ വെൻട്രിക്കുലർ വാൽവ് ഈ റൈറ്റ് ഏട്രിയും സെപ്പറേറ്റ് ചെയ്യുന്ന വാൽവിന്റെ പേരാണ് ട്രൈ കസ്പിഡ് വാൽവ് ഈ റൈറ്റ് ഓറിക്കുലോ വെൻട്രിക്കുലർ വാൽവിന് മൂന്ന് ഫ്ലാപ്സ് ഉണ്ട് അതുകൊണ്ടാണ് അവർ ട്രൈ കസ്പിഡ് വാലു എന്ന് പറയുന്നത് ബട്ട് ലെഫ്റ്റ് ഓറിക്കിളിൻ്റെയും വെൻട്രിക്കിളിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന വാലു എന്ന് പറയുന്നത് അവർക്ക് രണ്ട് ഫ്ലാപ്സ് മാത്രമേ ഉള്ളൂ ഹെൻസ് ദേ ആർ കോൾഡ് ബൈ കസ്പിഡ് വാൽ ആൻഡ് ദേ ആർ ഓൾസോ കോൾഡ് മിട്രാൽ ബൈ ബൈക്കസ്പിഡ് വാൽവിനെയാണ് മിട്രാൽ വാലു എന്ന് പറയുന്നത് അതായത് ലെഫ്റ്റ് ഓറക്കിളിൻ്റെയും വെൻട്രിക്കിളിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന വാൽവ് ദെൻ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിൽ ഉള്ളത് ഇംപ്യോർ ബ്ലഡ് ആണ് ഇംപ്യൂർ ബ്ലഡ് പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് ലങ്സിലേക്ക് കൊണ്ടുപോകണം അതിന് ഒരു ബ്ലഡ് വെസൽ വേണം സോ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പോകുന്ന ബ്ലഡ് ആണ് പഴ്മനറി ആർട്ടറി ദറ്റ് ക്യാരിസ് ബ്ലഡ് ടു ദ ലങ്സ് ലങ്സിൽ നിന്ന് പ്യൂരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് തിരിച്ച് ബ്ലഡ് വരുന്നത് ലെഫ്റ്റ് ഏട്രിയത്തിലേക്കാണ് ഓറിക്കിളിലേക്കാണ് സോ ലെഫ്റ്റ് ഓറിക്കിളിലേക്ക് പ്യൂരിഫൈഡ് ബ്ലഡ് തിരിച്ചു കൊണ്ടുവന്നത് പാൾമനറി വെയിൻസ് ആണ് സോ പാൾമനറി ആർട്ടറി ക്യാരി സിംപ്യൂർ ബ്ലഡ് ആൻഡ് പാൾമനറി വെയിൻസ് ക്യാരി പ്യുർ ബ്ലഡ് ദെൻ പ്യുർ ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ എത്തും ദെൻ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് പ്യൂരിഫൈഡ് ആയിട്ടുള്ള ബ്ലഡ് ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് എത്തും അതിന് ഹെൽപ്പ് ചെയ്യുന്ന ബ്ലഡ് വെസലാണ് അയോർട്ട നമ്മുടെ ബോഡിയിൽ ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും വലിയ ബ്ലഡ് വെസലാണ് അയോർട്ട അയോർട്ടയുടെ ഓപ്പണിംഗിലും അതേപോലെ പാൾമനറി ആർട്ടറിയുടെ ഓപ്പണിംഗിലും ഇതിലൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യുമ്പോൾ തിരിച്ചത് ബാക്ക്വേഡ് ഫ്ലോ നടക്കാൻ പാടില്ല അയോർട്ടയിൽ നിന്ന് തിരിച്ച് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് എൻറ്റർ ചെയ്യാനും പാടില്ല ദെൻ പൾമനറി ആർട്ടറി കൂടെ തിരിച്ച് പൾമനറി ആർട്ടറി എന്ന് പറയുന്നത് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലങ്സിലേക്ക് പോകുന്നതാണ് സോ പാൾമനറി ആർട്ടറിയിൽ എൻറ്റർ ചെയ്ത ബ്ലഡ് തിരിച്ച് റൈറ്റ് വെഡ്രുകളിൽ തന്നെ ബാക്ക്വേർഡ് ഫ്ലോ നടക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ അയോർട്ടയുടെ ഓപ്പണിങ്ങിലും പാൾമനറിയുടെ ആർട്ടറിയുടെ ഓപ്പണിങ്ങിലും സെമി ലൂണാർ വാൽവ്സ് ഉണ്ട് ആൻഡ് ദേ ആർ അയോർട്ടിക് സെമി ലൂണാർ വാൽവ്സ് വിച്ച് ഈസ് പ്രസൻറ്റ് അറ്റ് ദ ഓപ്പണിംഗ് ഓഫ് അയോർട്ട ആൻഡ് പൾമനറി സെമി ലൂണാർ വാൽവ്സ് ഓൺ ഓൺ ദ ഓപ്പണിംഗ് ഓഫ് പൾമനറി ആർട്ടറി ഹാർട്ട് വാൾ ഫോം ചെയ്തിരിക്കുന്നത് മൂന്ന് ലെയർസ് വെച്ചിട്ടാണ് ഔട്ടർ എപ്പി കാർഡിയം മിഡിൽ മയോ കാർഡിയം ആൻഡ് ഇന്നർ എൻഡോ കാർഡിയം എപ്പികാഡിയം മീൻസ് ഓൾസോൺ ആസ് വിസറൽ പെരികാർഡിയം കാർഡിയം സോ എപ്പികാർഡിയം എന്ന് പറയുന്നത് തിൻ ആണ് ആൻഡ് ദേ ആർ ട്രാൻസ്പെറൻറ്റ് കണക്റ്റീവ് ടിഷ്യൂ കവറിങ് മയോകാഡിയം മീൻസ് അത് കാർഡിയാക് മസിൽസിന്റെ ഒരു ലെയർ ആണ് ഹാർട്ട് കോൺട്രാക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് മയോ ആൻഡ് എൻഡോകാർഡിയം ഈസ് എ തിൻ ആൻഡ് ട്രാൻസ്പെറൻറ്റ് എൻഡോതീലിയൽ ലൈനിങ് ഓറിക്കിൾസിന്റെ ഇന്നർ സർഫസിൽ കുറച്ച് മസിൽ ബണ്ടിൽസ് കാണുന്നുണ്ട് അവരെയാണ് മസ്കുലർ ടെക്റ്റിനാറ്റി എന്ന് വിളിക്കുന്നത് അതേപോലെ തന്നെ വെൻട്രിക്കിൾസിന്റെ ഇന്നർ സർഫസിൽ മസ്കുലർ റിഡ്ജസ് കാണുന്നുണ്ട് ആൻഡ് ദേ ആർ കോൾഡ് ട്രബക്യുലേ കാർണിയ ദെൻ ഒരുപാട് മസ്കുലർ പ്രൊജക്ഷൻസ് ഉണ്ട് ആൻഡ് ദേ ആർ കോൾഡ് പാപ്പുലറി മസിൽസ് ഈ ഓറിക്കുലർ വെൻട്രിക്കുലർ വാസും പാപ്പുലറി മസിൽസും ആണ് ബൈ മീൻസ് ഓഫ് എ ടഫ് ഫൈബ്രസ് കോൾഡ് ഈ കോഡ്സ് ആണ് വാൽസിന് അവരുടെ പൊസിഷനിൽ തന്നെ നിൽക്കാനായിട്ട് ഹെൽപ് ചെയ്യുന്നത് ദിസ് കോഡ്സ് ഹോൾഡ് ദ വാൽസ് ഇൻ പൊസിഷൻ ആൻഡ് പ്രിവെന്റ് ദ ബാക്ക്വേർഡ് ബെഞ്ചിങ് ഡ്യൂറിംഗ് വെന്റിക്കുലർ കോൺട്രാക്ഷൻ പെരിയ കാടേത്തിന് വരുന്ന ഇൻഫ്ലമേഷനെയാണ് പെരികാർഡൈറ്റിസ് എന്ന് വിളിക്കുന്നത് ആൻഡ് എപ്പി ഇൻഫ്ലമേഷൻ ആണ് എപ്പി കാർഡൈറ്റിസ് ആൻഡ് ഇൻഫ്ലമേഷൻ ഓഫ് മയോ കാർഡിസ് നോണാസ് മയോ കാർഡൈറ്റിസ് ആൻഡ് ഇൻഫ്ലമേഷൻ ഓഫ് എൻഡോ കാർഡിയമിസ് നോണാസ് എൻഡോ കാർഡൈറ്റിസ് ഹാർട്ടിന്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാഫ് എന്ന് പറയുന്നത് ഒരിക്കലും ഇൻ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല ഇവിടെ രണ്ട് സൈഡിലും ഉള്ള ബ്ലഡ് സാമ്പിൾസ് മിക്സ് ചെയ്യുന്നില്ല റൈറ്റ് സൈഡിലുള്ള ബ്ലഡ് ഇംപ്യോർ ബ്ലഡ് ആണ് അത് ലങ്സിൽ പോയിട്ട് പ്യൂരിഫിക്കേഷൻ നടന്നിട്ട് പ്യൂരിഫൈഡ് ബ്ലഡ് ആണ് തിരിച്ച് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വരുന്നത് സോ ഹ്യൂമൻ ഹാർട്ട് എന്ന് പറയുന്നത് രണ്ട് പ്രാവശ്യം ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ട് റൈറ്റ് സൈഡിൽ നിന്ന് ലങ്സിലേക്കും ദെൻ ലങ്സിൽ നിന്ന് തിരിച്ച് ലെഫ്റ്റ് സൈഡിലേക്കും ദ ഹ്യൂമൻ ഹാർട്ട് ഫങ്ഷൻസ് ആസ് എ ഡബിൾ പമ്പ്